ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുത്തിയുടെ ബോട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡിസൈൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മുൺഗോഡാസിന്റെ ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് നമുക്കിങ്ങനെ കുറച്ച് കമന്റൊക്കെ ഞാൻ കാണാറുണ്ട് കുത്തിയുടെ ബോട്ടത്തിൽ ചെയ്യാൻ പറ്റിയ ഡിസൈൻ കാണിക്കുമെന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ നെക്കിലൊക്കെ അല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് കുർത്തിയുടെ ബോട്ടത്തിൽ ചെയ്യുന്ന ഡിസൈൻ നോക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സിമ്പിളാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ സിമ്പിളാണ് കേട്ടോ, അതായത് അത്രയ്ക്കും സിമ്പിളാണ്, ബിഗിനേഴ്സിനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കാലപ്പ് ചെയ്യില്ലേ, അതേ ഒരു ഷേപ്പിലാണ് നമ്മളിത് വരച്ചു കൊടുക്കേണ്ടത് കണ്ടോ. അതായത് സ്കാലപ്പ് ചെയ്യുന്ന ആ ഒരു അളവിലല്ല, അതിൻ്റെയൊന്നും വലിയ ഒരു അളവിൽ, അതിൻ്റെയൊന്നും കുറച്ചുകൂടെ വലുതായിട്ട് വേണം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഇതാണ് ഇങ്ങനെ വരച്ചു കൊടുത്തത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ രണ്ട് ലൈൻസ് എക്സ്ട്രാ വരച്ചു കൊടുക്കണം കണ്ടോ. നമ്മളങ്ങനെ വരച്ച് ആദ്യം നമ്മൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളിങ്ങനെ അതിൻ്റെ അവിടെ തന്നെ ആയിട്ട് രണ്ട് ലൈൻസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ചു കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നമ്മളങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വരച്ച ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. അതേ ഇതിൽ നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ലീഫാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ മൂന്ന് ലീഫാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ മൂന്ന് ലീഫ്, രണ്ട് ലീഫ് രണ്ട് സൈഡിലായിട്ടും പിന്നെ ഒന്ന് സെൻറ്ററിലായിട്ടും, അങ്ങനെ മൂന്ന് ലീഫ് വീതം വരച്ചു കൊടുക്കുക. പക്ഷേ ലീഫ് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെയാണ് വരച്ചു കൊടുക്കേണ്ടത്. പിന്നെ ഒരു ലീഫ് നമ്മളിങ്ങനെ മൂന്നെണ്ണം വരച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു മൂന്ന് ലീഫ് വരയ്ക്കുമ്പോൾ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം അടുത്ത ലീഫ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് താഴെ ഷുഗർ ബീഡ്സ് അല്ല, സോറി, വേറെ ബീഡ്സ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു നമ്മൾ മൂന്ന് എന്താ ലീഫ് ഇതുപോലെ വരച്ചു കൊടുത്താൽ അടുത്ത മൂന്ന് ലീഫ് വരയ്ക്കുമ്പോൾ കുറച്ച് മുകളിലായിട്ട് വീണ്ടും താഴത്തേക്കായിട്ട് ലീഫ് വരച്ചു കൊടുക്കുക. അടുത്ത ലീഫ് വരയ്ക്കുമ്പോൾ മുകളിലായിട്ട് ആയിട്ട് അങ്ങനെ കംപ്ലീറ്റ് വരച്ച് പോവാം നമ്മുടെ ഡിസൈൻ. പിന്നെ ഈ ഒരു ഡിസൈൻ സ്റ്റിച്ച് ചെയ്ത കുർത്തിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ലൈനിങ്ങും കൂടി ചേർത്ത് നമ്മൾ സ്റ്റിച്ച്, അതായത് എംബ്രോയിഡറി ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളിത് വർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ബോട്ടത്തിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ ഡിസൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതാ ലീഫിൻ്റെ സൈഡിലായിട്ടും ലീഫിൻ്റെ മുകളിലായിട്ടൊക്കെ നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കണ്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ പാറ്റേൺ കാണുമ്പോൾ അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണിത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വരച്ചു പോവാം. അതിനുശേഷം നമുക്ക് താഴത്തേക്ക്, അതായത് നമ്മളിതിപ്പോൾ ചെയ്യുമ്പോൾ കുർത്തിയുടെ അവിടെ നിന്നൊരു മുക്കാൽ ഭാഗത്തോളമാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ താഴെ മുക്കാൽ ഭാഗത്തോളം ഞാൻ ഡിസൈൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനുശേഷം അവിടെ നിന്ന് താഴത്തേക്കായിട്ട് നമ്മളിതുപോലെ കുറച്ച് ലൈൻസ് ഒരു ഡോട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ എന്താ ഇതിൽ നമ്മളിങ്ങനെ റൗണ്ട് വരച്ചു കൊടുക്കുക. മനസ്സിലായോ? ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ വരച്ചതിൻ്റെ തൊട്ട് താഴത്തേക്കായിട്ടാണ് വരച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ വരും. അപ്പോൾ എത്രയാണ് അളവെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും കുർത്തിയുടെയൊക്കെ ലെങ്ത്ത് ഓരോ ഇതായിരിക്കില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അളവ് പറയാത്തത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡൻ്റെ ബീഡ്സ് വേണം കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ബീഡ്സാണ്, ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ലൈറ്റിൻ്റെ ഒരു വെട്ടത്തിൻ്റെ കൊണ്ടാണ് കേട്ടോ കറക്റ്റ് കാണാൻ പറ്റാത്തത്. ഞാനത് സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിപ്പോൾ ബീഡ്സിൻ്റെ കളർ നന്നായിട്ട് അറിയാൻ പറ്റുന്നില്ലല്ലോ, ഒരു ഫിൽറ്ററൊക്കെ യൂസ് ചെയ്ത പോലെ ഇരിക്കുന്നില്ലേ, അത് ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചു കൊടുത്തതിൻ്റെ അവിടെ നമ്മൾ രണ്ട് ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ലൈനിലാണ് നമ്മളിതുപോലെ കട്ട് ബീഡ്സ് വെച്ചെടുക്കേണ്ടത്. നമ്മുടെ ബേസായിട്ട് നമ്മൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ കട്ട് ബീഡ് വീതമാണ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നെങ്കിൽ എളുപ്പത്തിനൊക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്യുന്നത് പോലെ ആ ഒരു എന്താ ഡിസൈൻ ആയതോ ആ ഒരു ഷേപ്പിലുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കട്ട് ബീഡ് വീതം വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോവുക.
നമ്മളിങ്ങനെ കട്ട് ബീഡ്സ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത ലൈനിൽ എന്ത് വെക്കണം, ഷുഗർ ബീഡ്സ് വെച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ബീഡ്സ് നമുക്ക് അറിയാമല്ലോ, കുറച്ചിങ്ങനെ അധികം വെച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാനിപ്പോൾ ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് നീഡ് നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. സാധാ സൂചിയിൽ നമ്മുടെ ബീഡ്സ് ഒക്കെ കോർക്കാൻ നോക്കിയാലും നടക്കത്തില്ല. വലിയ നമുക്ക് വേണ്ട വൈറ്റ് ബീഡ്സോ നമ്മുടെ പേൾസോ അല്ലെങ്കിൽ ഗോൾഡൻ്റെ ബീഡ്സോ ഒക്കെ, വലിയ റൗണ്ട് ഗോൾഡൻ്റെ ബീഡ്സ് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ നീഡിൽ കോർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലുള്ള ചെറിയ ചെറിയ ബീഡ്സൊന്നും നമുക്ക് നോർമൽ നീഡിൽ കോർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നീഡ് നമ്പർ 12 കേട്ടോ. അപ്പോൾ നീഡ് നമ്പർ 12 വേണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ ബീഡ്സ് ഒക്കെ കോർക്കുന്ന ടൈമിൽ. അതാകുമ്പോൾ എത്ര ചെറിയ ബീഡ്സ് വേണമെങ്കിലും നമുക്ക് കോർക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ അതാ നമ്മളിങ്ങനെ രണ്ട് ലൈൻ, അതായത് നമ്മൾ വരച്ചു കൊടുത്ത ആ രണ്ട് ലൈനും നമ്മൾ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ലീഫ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലീഫ് ചെയ്യുന്നതിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, വേറൊന്നുമല്ല. നമ്മൾ മൂന്ന് ലീഫ് വരച്ചു കൊടുത്തിട്ട് താഴത്തേക്ക് നമുക്ക് ലീഫ് മൂന്നെണ്ണം വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ അടുത്ത ലീഫ് വരച്ചപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് സ്പേസ് വിട്ടിട്ട് മുകളിലോട്ടാണ് നമ്മൾ ലീഫ് വരച്ചു കൊടുത്തത്. അപ്പോൾ താഴത്തേക്ക് നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു ലീഫിൽ രണ്ട് സൈഡിലും ഷുഗർ ബീഡ്സ് വെച്ച് ഇതുപോലെ ലീഫ് ചെയ്തെടുത്തിട്ട് സെൻറ്ററിലായിട്ട് കട്ട് ബീഡ് വെച്ചിട്ടുള്ള ലീഫാണ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്ത ലീഫ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മുകളിലോട്ടല്ലേ ലീഫ് ചെയ്ത് കൊടുത്തത്, അപ്പോൾ അവിടെയായിട്ട് നമുക്കിതുപോലെ മൂന്ന് കട്ട് ബീഡ്സ് വീതം, കണ്ടോ, കട്ട് ബീഡ്സ് വെച്ചിട്ട് വേണം ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറച്ച് മുകളിലോട്ട് നിൽക്കുന്ന ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ട്, മനസ്സിലായി? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. നമ്മൾ ആദ്യം ഇപ്പോൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള രണ്ട് ലീഫ് ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ലീഫ് കൊടുത്തു. നമ്മൾ അടുത്ത ലീഫ് ചെയ്യുമ്പോൾ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള രണ്ട് ലീഫ് കൊടുത്തിട്ട് സെൻറ്ററിലായിട്ട് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ലീഫ് കൊടുക്കണം, മനസ്സിലായോ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം കേട്ടോ, ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അതിനുശേഷം നമുക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോൾ, നമ്മൾ കുറച്ച് മുകളിലായിട്ട് ലീഫ് വരച്ചു കൊടുത്തില്ലായിരുന്നോ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ആ ഒരു ലീഫ്, അവിടെ ആയിട്ട് ദാ നമ്മുടെ താഴത്തേക്ക് ഇങ്ങനെ മൂന്ന്
ബീഡ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ഞാനിപ്പോൾ കുറച്ച് വലിയ ബീഡ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ചെറിയ ഗോൾഡനെ ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വലിയ ബീഡ്സ് എടുത്തതുകൊണ്ടാണ് കുറച്ച് ഇടുങ്ങിയതുപോലെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്താ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക, ഒരു എന്താ ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുക, പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക. അങ്ങനെ മൂന്ന് ബീഡ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഈ സെയിം മെത്തേഡിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കുക കേട്ടോ ലീഫ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, കുറച്ച് ഗ്യാപ്പ് വിട്ട് ചെയ്യുക കേട്ടോ. ഒരു ലീഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ലീഫ് കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്ത് കൊടുത്തത്. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദാ നമ്മളിതുപോലെ ഓരോ കട്ട് ബീഡ് വീതം എന്ത് ചെയ്യണം, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കണം. കുറച്ചുകൂടെ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഓരോ കട്ട് ബീഡ്സ് വീതം ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിൽ ഓരോ സ്റ്റിച്ചും കൂടി കൊടുത്താലും കുഴപ്പമില്ല. അതായത് ഒരു കട്ട് ബീഡ് വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മൾ ഒരു സ്റ്റിച്ചല്ലേ കൊടുക്കുന്നത്, പക്ഷേ അതിന് രണ്ട് സ്റ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് താഴത്തേക്കായിട്ട് കുട്ടി കുട്ടി ഇങ്ങനെ ഡോട്ട് വരച്ചിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുത്തില്ലായിരുന്നു, അവിടെയായിട്ട് നമുക്ക് സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ്റെ ബീഡ് വെച്ച് കൊടുക്കുക, ചുറ്റിനും കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുക, ലോക്ക് ചെയ്ത് കൊടുക്കുക. സത്യത്തിൽ ഇത് ഗോൾഡൻ്റെ ബീഡല്ല കേട്ടോ അവർ വെച്ച് കൊടുത്തിരിക്കുന്നത്, സത്യം പറഞ്ഞാൽ സ്റ്റോണാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ഒരു ടൈപ്പ് ഗോൾഡൻ്റെ സ്റ്റോൺ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ടൈപ്പ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബേസായിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കട്ട് ബീഡും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ആ ബേസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലീഫ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഓരോ കട്ട് ബീഡ് വീതം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്കായിട്ടൊരു ഗോൾഡൻ്റെ ബീഡ്സ് വെച്ച് കൊടുക്കുക, ചുറ്റിനായിട്ടും കട്ട് ബീഡ്സ് വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്തെടുക്കുക. അങ്ങനെ തന്നെ താഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റൗണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു ഡിസൈൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്തവർക്കൊക്കെ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയുള്ളൂ ഡിയേഴ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.